നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം ഡെയിലി വൺ ഗീതാ ശ്ലോകം 618th ഡേ. ടുഡേ 50th ശ്ലോക ഓഫ് 18th ചാപ്റ്റർ. ഫോർ ഡീറ്റെയിൽസ് പ്ലീസ് സീ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഗീതാസ് ഭക്തിഗീതം ദിവസവും ഒരു ഗീതാ ശ്ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് 618th ദിവസം, 18th അധ്യായമായ മോക്ഷസന്യാസി യോഗത്തിലെ 50th ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ, ഹരിശ്രീ ഗണപതേ നമ, അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാ രമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛമേ. ഓം തത്സത്. ശ്രീമദ് ഭഗവത്ഗീത ധ്യാന ശ്ലോകം. ഓം പാതായ പ്രതിബോധിതാം ഭഗവത നാരായണേന സ്വയം വ്യാസേന ഗൃഥിതാം പുരാണമുനിന മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അമ്പത്വാമനുസന്ദദാമി ഭഗവൽ ഗീതേ ഭവദ്വേഷിണീം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം ദിവസപാരായണത്തിൽ ഇന്ന് ശ്രീമദ് ഭഗവത്ഗീത 18th അധ്യായത്തിലെ 50th ശ്ലോകം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ, സിദ്ധിം പ്രാപ്താ യഥാ ബ്രഹ്മ തദാപ്നോതി നിബോധമേ സമാസീനൈവ കൗന്ദേയ നിഷ്ഠാജ്ഞാനസ്യ യാ പരാ. സിദ്ധിം പ്രാപ്താ യഥാ ബ്രഹ്മ തദാപ്നോതി നിബോധമേ സമാസീനൈവ കൗന്ദേയ നിഷ്ഠാജ്ഞാനസ്യ യാ പരാ. ഓം തത്സത്. ഭഗവാൻ പറയുകയാണ്, അല്ലയോ കൗന്ദേയ, നിഷ്കർമ്മ്യസിദ്ധി നൈഷ്കർമ്മ്യസിദ്ധി അതായത് അന്ധകരണശുദ്ധി നേടിയവൻ ജ്ഞാനത്തിൻ്റെ പരമകാഷ്ഠയായ ബ്രഹ്മാനുഭൂതി എപ്രകാരം നേടുന്നുവെന്ന് ഞാൻ നിനക്ക് ചുരുക്കി പറഞ്ഞു തരാം. ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയുകയാണ്, അന്ധകരണശുദ്ധി അതായത് ഭഗവാനെ കാണണം, ഭഗവാനെ അറിയണം എന്നുള്ള ദൃഢപ്രതിജ്ഞയോടുകൂടി അന്ധകരണം ശുദ്ധ നേടിയ ഒരു മനുഷ്യൻ പടിപടിയായി എങ്ങനെയാണ് ബ്രഹ്മാനുഭൂതി നേടുന്നത് എന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. സൂര്യോദയത്തോടുകൂടി അന്ധകാരം ഇല്ലാതാകുന്നതുപോലെ ജ്ഞാനം ലഭിക്കണം എന്ന ഒരു ആഗ്രഹം വരുമ്പോൾ തന്നെ അന്ധകരണ ശുദ്ധി ഉണ്ടാകുന്നു. അങ്ങനെ അന്ധകരണ ശുദ്ധി ഉണ്ടായ ഒരാൾ പെട്ടെന്ന് ബ്രഹ്മാനുഭൂതി ലഭിച്ചു എന്ന് വരില്ല. ക്രമേണ പടിപടിയായി മാത്രമേ സോപാനപടികളിലൂടെ കടന്ന് ആ ബ്രഹ്മ അനുഭൂതി ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഏതേത് പടികളിൽ കൂടിയാണ് അവൻ കടക്കുന്നത് എന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഒരു രോഗി മരുന്ന് കഴിച്ച് ഉടൻ രോഗമുക്തി ഉണ്ടാവുകയില്ല. അല്പം താമസിച്ച് മാത്രം ആ മരുന്ന് ശരീരത്തിൽ കയറി അതിൻ്റെ ശക്തി ശരീരകോശങ്ങളിൽ ഉണ്ടായതിന് ശേഷം മാത്രമാണ് അവന് സുഖം പ്രാപിക്കുക. അതേമാതിരി ഭക്ഷണമെടുത്ത് മുന്നിൽ വച്ച ഉടൻ വിശപ്പ് മാറുകയില്ല. ഓരോ ഉരുളിയായി കഴിച്ച് അത് ശരീരത്തിൽ വയറ്റിൽ എത്തി വയറിൻ്റെ നിറഞ്ഞു കഴിയുമ്പോൾ മാത്രമാണ് വിശപ്പ് അടങ്ങുക. അപ്രകാരം ബ്രഹ്മാനുഭൂതി ഉണ്ടാകണമെന്ന ആഗ്രഹം വന്ന് അന്ധകരണ ശുദ്ധി ഉണ്ടായവൻ പടിപടിയായി ഉയർന്ന് ബ്രഹ്മാനുഭൂതി ലഭിക്കും. അത് എങ്ങനെയാണ് ആ പടിപടികൾ എന്നത് ഭഗവാൻ അടുത്ത ശ്ലോകങ്ങളിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നതായിരിക്കും. ശ്ലോകം ഒരിക്കൽ കൂടി
Siddhim praptayadha brahma tadapnodi nibhodami samasiniva kaundeya nishtajnanasya yapara om talsat sarvatra govinda nam sangirtanam govinda govinda ellavarkum ellavidha ayurarogya saukhyangalum nanmagalum prarthichukondu bhagavad charanangali ee slogam samarpikkukayanu Gita Rajan. Thank you. Thank you for watching. All the best.